നമസ്കാരം. കൊടുങ്ങല്ലൂർ മേൽശാന്തിയായിട്ടുള്ള പരമേശ്വര ഉണ്ണികളുടെ മകൻ ശ്രീജേഷ് ഉണ്ണിയുടെ ഒരു ലീലാവിലാസം അയാളുടെ ഭാര്യ സവിതയുടെ ഭാഗത്തു നിന്നൊരു വീഡിയോ ആയിട്ട് ഈ നാട്ടിൽ പ്രചരിച്ചിരുന്നു. അതൊന്ന് കണ്ടു നോക്കാം. എന്റെ പേര് സവിത. ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ മേൽശാന്തി പരമേശ്വരൻ ഉണ്ണികളുടെ മകൻ ശ്രീജേഷ് ഉണ്ണികളുടെ ഭാര്യയാണ്. എന്നെയും എന്റെ മക്കളെ പുറത്ത് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് ഇപ്പൊ കുഞ്ഞുണ്ടായപ്പോ ഞങ്ങള് വേണ്ട, ഞങ്ങളുടെ സ്വത്തുകളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഡിവോഴ്സിനും സ്വത്ത് വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തേക്കാണ്. പ്രത്യേക വിഭാഗക്കാരാണ്. വീഡിയോ കണ്ടല്ലോ അല്ലേ? അതായത് ഈ നാട്ടിൽ എല്ലാവർക്കും അനുഗ്രഹം വാരിക്കോരി കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവർക്ക് മൃത്യുഞ്ജയ ഹോമം ചെയ്തു കൊടുക്കുകയും അവരുടെ ആയുർദൈർഘ്യത്തിന് വേണ്ടി ഇടപെടൽ നടത്തുകയും ദൈവത്തിനും ഭക്തനും ഇടയിൽ ഒരു ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഈ മേൽശാന്തിമാരും അല്ലെങ്കിൽ പൂജാരിമാരെന്ന് പറയുന്നത്. അപ്പോ അവർ മറ്റുള്ളവരുടെ ഇടനിലക്കാരായി ദൈവത്തിനോട് കാര്യങ്ങൾ പറഞ്ഞ് നടപ്പിലാക്കി കൊടുക്കുന്ന ഒരാളുടെ യഥാർത്ഥ മുഖമാണ് സവിത എന്ന ഈ പെൺകുട്ടിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്നിട്ട് ഭർത്താവിന്റെ പേരിലുള്ള വീട്ടില് ഞങ്ങള് താമസിക്കുമ്പോ ഞങ്ങളെ ഇറക്കി പുറത്താക്കി പൂട്ടിയിട്ടിട്ട് പോയേക്കാണ് കൊടുങ്ങല്ലൂർ മേൽശാന്തിയുടെ മകനാണ് എന്റെ ഭർത്താവ് ശ്രീജേഷ് എന്നാണ് പേര്. എന്തൊരു ക്രൂരമായ ഇടപെടലാണ്. ആ സ്ത്രീയെയും കുട്ടിയെയും പുറത്താക്കി കഥകടച്ചതിന് ശേഷം ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് അവർ പറയുന്നു. എന്നിട്ട് ഈ വിദ്വാൻ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയിരിക്കുക, ഇങ്ങനെ പോകുന്ന ഒരാൾ അവിടെ ചെന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഈ വിഗ്രഹം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് തരം വിശ്വാസമാണ്? ഇത്തരത്തിൽ നെറുകെട്ട ജീവിതം നയിക്കുന്ന, സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്ന, കുട്ടികളടങ്ങുന്ന സ്വന്തം കുടുംബത്തെ ഇത്തരത്തിൽ വഴിയാധാരമാക്കിയിട്ട് അവർക്ക് ഭക്ഷണമോ വെള്ളം പോലും ലഭിക്കാതെ ദൈവസേവയ്ക്ക് പോകുന്ന ഇത്തരം നമ്പൂതിരിമാർ ഇവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇന്ന് തുറന്ന് കാട്ടപ്പെടേണ്ടവർ തന്നെയാണ്. ശ്രീജേഷ് ഉണ്ണികളുടെ ഈ പ്രവൃത്തി, ഈ ഒരു നിരാലംബയായ സ്ത്രീ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഈ സമൂഹത്തോട് പറയുമ്പോൾ ഈ സമൂഹത്തിന് അത് കേൾക്കാൻ ബാധ്യതയുണ്ട്. അതായത് ഈ ദക്ഷിണയായിട്ടൊക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവരുടെ കാര്യങ്ങൾ നിറവേറ്റി ദൈവത്തിനോട് പറഞ്ഞ് കൈ നിറച്ച് ദക്ഷിണ വാങ്ങിക്കൊണ്ട് പോകുന്ന ടീംസാണ്. 10 പൈസയുടെ ജോലി ചെയ്യില്ല, വിയർപ്പിന്റെ അസുഖമുള്ളവരാണ്. ആൾക്കാരെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വന്തം വീട്ടിലെങ്കിലും കുറച്ച് മര്യാദ കാണിക്കണ്ടേ ശ്രീജേഷെ? ഞങ്ങളെ പുറത്താക്കി പൂട്ടിയിട്ടിട്ട് പോയേക്കാണ്. എന്റെ അമ്മേനെ ദേഹോപദ്രവം ചെയ്തിട്ട് ഞാൻ നൂറി വിളിച്ചു പറഞ്ഞ് പോലീസുകാരൊക്കെ വന്നതാണ്. എനിക്ക് നീതി കിട്ടണം. ഞാനും എന്റെ പിള്ളേരും അമ്മയും കൂടി ഇപ്പൊ പുറത്ത്, ഞങ്ങളുടെ കുട്ടിയാണ് ഇത്, അതിന് കൊടുക്കാൻ ഭക്ഷണം പോലും ഉണ്ടാക്കാൻ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത്തരത്തിൽ സ്ത്രീകളെ വേറെ ആരുമല്ല, വേളി കഴിച്ച സ്ത്രീയാണ്. അവരുടെ സ്വത്തൊക്കെ കൊള്ളാം, പക്ഷെ അവർക്കിപ്പോൾ എന്തൊക്കെ ആയുധമുണ്ട്, അവരോട് യോജിക്കാൻ പറ്റില്ല അത്രേ. അങ്ങനെ യോജിക്കാൻ പറ്റില്ലെങ്കിൽ ഈ നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ടെന്ന് ശ്രീജേഷ് അറിയുക. വീട്ടിന്റെ പുറത്താക്കി കഥകും പൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ശ്രീജേഷ് ഒരു കാര്യം മനസ്സിലാക്കുക, പഴയ കാലഘട്ടമല്ല. അന്ന് ഇത്തരത്തിലുള്ള തിട്ടൂരമൊക്കെ ബ്രാഹ്മണർ എന്ന ലേബലിലൊക്കെ കാണിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ശ്രീജേഷ് കാലം മാറി ഒരു കാര്യം അറിയണം. ഈ നാട്ടിൽ ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ ഉണ്ട്. ഈ സ്ത്രീയുടെ ഈ പരാതി ഏകദേശം 3-4 ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു കാര്യമാണ്. എന്താ ചെയ്യാൻ? ഞങ്ങൾക്ക് കേസിനൊന്നും പോവാൻ കാശില്ല. എനിക്കൊരു പ്രൈവറ്റ് ജോലിയായിരുന്നു. ഈ കേസിന്റെ ഇതിന്റെ ഒക്കെ പുറകെ നടന്നിട്ട് എന്റെ ആ ജോലി നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഈ തിണ്ണയിൽ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് നീതി കിട്ടാൻ നിയമപാലകരുടെ മുന്നിൽ ഈ വീഡിയോ എത്തിക്കണേ, പ്ലീസ്. ഇതിനെതിരെ കേസെടുക്കണം. ഈ ശ്രീജേഷ് ഉണ്ണികൾ എന്ന പ്രത്യേക ദൈവത്തിന്റെ ഏജന്റിനെ വിളിച്ച് ശക്തമായ നടപടിയെടുക്കണം. കേസിൽ പ്രതിയാക്കേണ്ടതുണ്ട്. ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ട് ആ കുട്ടിക്ക് വെള്ളവും ആഹാരവും കൊടുക്കാൻ പറ്റാത്തതിന്റെ, ആ ഗതികേടിൽ ഒരു സ്ത്രീ എത്തിപ്പെട്ടതിന്റെ കാര്യത്തെ സംബന്ധിച്ച് ഈ സമൂഹത്തോട് വിശദീകരിക്കാൻ ബാധ്യതയുണ്ട്. ഇവരൊക്കെയാണ് ഈ നാട്ടിൽ വലിയ ദൈവവിശ്വാസം വളർത്താൻ നടക്കുന്നവർ. അതായത് മുന്നിൽ വരുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു കൊടുക്കുന്ന പ്രത്യേക വൈഭവമുള്ളവർ, കഴിവുള്ളവർ. ഇവർക്ക് എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട്. ദൈവത്തിന്റെ പൊക്കിൾക്കൊടിയിൽ നിന്ന് താഴോട്ടിറങ്ങി വന്ന് നിൽക്കുന്ന ടീംസ് എന്നൊക്കെയാണ് സ്വയം കുറെ കഥകൾ മെനഞ്ഞ് അവർ അവകാശപ്പെടുന്നത്. അപ്പോ അങ്ങനെ ചെയ്യുന്നവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ ചില കാര്യങ്ങളിലൊക്കെ മാതൃക കാട്ടാൻ ബാധ്യതയുള്ളവരാണ്. കുറെ കാലമായി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ജീവിക്കുന്നവരാണല്ലോ ശ്രീജേഷ് ഉണ്ണികളൊക്കെ. അപ്പോ ശ്രീജേഷ് ഉണ്ണികളൊക്കെ ഒരു തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ സമൂഹത്തിന്റെ മുന്നിൽ സ്ത്രീയായിട്ടുള്ള അല്ലെങ്കിൽ നിരാലംബരായിട്ടുള്ള ഈ കുട്ടികളെയും
സ്ത്രീകളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? ദൈവത്തിന്റെ മുന്നിൽ ചിലപ്പോൾ കുറ്റമല്ലെങ്കിലും ഇന്ത്യൻ പീനൽ കോഡിന്റെ മുന്നിൽ അതൊരു കേസാണ്, ഒരു ക്രൈമാണ്. ആ നിലയ്ക്ക് ഈ തോന്നിവാസം കാട്ടിയ ഈ ശ്രീജേഷ് അവർകളെ ഇന്ത്യൻ പീനൽ കോഡിന്റെ നിയമവ്യവസ്ഥയുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം തോന്നിവാസങ്ങളൊന്നും ആർക്കായിരുന്നാലും അങ്ങോട്ടേക്ക് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ എന്തെങ്കിലും വലിയ ആളായതുകൊണ്ട് ഈ നാട്ടിൽ അദ്ദേഹം പൗരപ്രമുഖനൊന്നുമല്ല. അദ്ദേഹത്തിന്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് അവിടെ പോയി നിൽക്കുന്നത്. അവർ ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റം വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അവിടെയൊക്കെ പ്രത്യേക പ്രിവിലേജ് കിട്ടുന്നത്. അതിന്റെ പേരിൽ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുമ്പോൾ സ്വന്തം കുടുംബത്തെങ്കിലും മാനവും മര്യാദയ്ക്ക് നോക്കാനുള്ള ഉത്തരവാദിത്തം ഇവർക്കൊക്കെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണിതെന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്.